Hello guys, I am Sangeetha. Silk threads in the video. I am going to show you the video. Skip the video. ഞാൻ ഇന്ന് ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മരക്കഷ്ണം അടിച്ച് വെച്ചിട്ട് അതിൽ നൂല് വെക്കുന്ന രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതേപോലെയാണ് വെക്കേണ്ടത് അപ്പോൾ ഇത് ഊരിപ്പോരുന്നതുകൊണ്ടാണ് ട്ടോ ഞാൻ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പറാ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോ ക്ലോത്ത് ചുറ്റി വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നൂല് വന്ന് ഇവിടെ കോത സാധാരണ നമ്മൾ സ്റ്റിച്ചിംഗ് മെഷീനിൽ യൂസ് ചെയ്യുന്ന രീതി തന്നെ ഒരു വ്യത്യാസവും ഇല്ല ആ ഹോൾസിൽ ഇങ്ങനെ കണ്ടോ ഇതിങ്ങനെ ഇട്ട് പിന്നെ ഇവിടെ ഇടുന്നെന്ന് പറഞ്ഞാൽ ചില ഈ നൂല് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഊരിപ്പോരാതിരിക്കാനാണ് ഈ ഭാഗത്ത് ഇടുന്നത് അതിപ്പോൾ ചില മെഷീനിലൊക്കെ ഒരു റൗണ്ടിൽ സംഭവം കിട്ടും അത് വെക്കണമെങ്കിൽ അതിൻ്റെ ആ അടി കൂടി ഈ നൂലെടുത്തിട്ട് ഇങ്ങനെ പോരുന്ന രീതിയിൽ ആയിരിക്കണം പിന്നെ ഈ ഈ സംഭവ ടെൻഷൻ ഉണ്ടല്ലോ അത് ലൂസാക്കി തന്നെ ഇടണം കേട്ടോ അത് ലൂസാക്കി ഇട്ടില്ലെങ്കിൽ നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളനൂല് വരും അപ്പോൾ അതുകൊണ്ട് അത് ലൂസാക്കി ഇടണം എന്നും പറഞ്ഞു ഒത്തിരി ലൂസാക്കി അല്ലാതെ അറിയാമല്ലോ ഊരി പോരാത്ത വിധത്തിൽ വേണം ലൂസാക്കി ഇടണമെങ്കിൽ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അത് സെൻറ്ററിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക ഇങ്ങോട്ട് നിന്ന് കയറ്റി വെക്കരുത് ഈ സെൻറ്ററിൽ വെക്കുക കേട്ടോ അപ്പോൾ നല്ല കറക്റ്റായിട്ട് സ്റ്റിച്ച് നമുക്ക് ഇത്തിരി ഇതായിട്ട് കിട്ടും അങ്ങനെ ചെയ്യുക എൻ്റെ പഴയ മെഷീനാണ് കേട്ടോ ഒത്തിരി പഴക്കം വന്ന മെഷീനാണ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു ഫ്ലവറാണ് കേട്ടോ ഫ്ലവറും ചെറിയ രണ്ട് ലീഫുമാണ് കാണിക്കുന്നത് അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കുക ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നീട് ശരിയായിക്കോളും പ്രാക്ടീസ് മസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് നന്നായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആദ്യം തന്നെ നമുക്ക് നല്ലോണം ആവണമെന്നില്ല നമ്മൾ ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് തന്നെ വരും അത് കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കണേല്ലേ ബിഗിനേഴ്സിനോടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഇതിന് ഒരു ഏകദേശം ഇത് എംബ്രോയിഡറി ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ബിഗിനേഴ്സ് ശരിക്കും ശ്രദ്ധിച്ച് വേണം ചെയ്യണമെങ്കിൽ ഫ്ലവർ തയ്ക്കുമ്പോൾ ആദ്യം ഫിൽ ചെയ്ത് ഞാൻ എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്യുക കണ്ടല്ലോ ഓരോ പെറ്റൽസും എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അതെങ്ങനെയാണ് ഫ്രെയിം നന്നായിട്ട് തന്നെ മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുക ഫ്രെയിം പതുക്കെ നമ്മൾ എടുക്കണമെങ്കിൽ
എന്ത് പറ്റും, നമ്മൾ സാധാ സ്റ്റിച്ചിട്ട് പോണ പോലെയുള്ള ഇത് വരും, അത് ഭംഗി കുറവാണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യരുത്. ഫ്രെയിം നന്നായിട്ട് മൂവ് ചെയ്യിക്കുക കേട്ടോ. പിന്നെ അത് ശരിയായിക്കോളൂ കേട്ടോ. അത് നിങ്ങൾ വിഷമിക്കരുത്, ആദ്യം ചെയ്ത് ശരിയായില്ല അയ്യോ ഇത് ശരിയായില്ല എന്നുള്ളത് ഓർത്ത് വിഷമിക്കരുത്, അത് ശരിയായിക്കോളും. സാവധാനം ചെയ്ത് ചെയ്ത് വരും, പ്രാക്ടീസ് നന്നായിട്ട് വേണം കേട്ടോ, അപ്പോഴേ അത് ശരിയാവുള്ളൂ. ആദ്യം നിങ്ങൾ ചെറിയ രീതിയിലേക്ക് ഒന്ന് ചെയ്തു നോക്കൂ, ആദ്യം റണ്ണിങ് ഇട്ട് പിന്നെ സാറ്റിൻ അടിച്ച് അങ്ങനെ അങ്ങനെ ചെയ്ത് നോക്കൂ. അതൊക്കെയാണ് ബേസിക് സ്റ്റിച്ച്. ഇതിപ്പോൾ നമുക്ക് മെഷീൻ എംബ്രോയിഡറിയുടെ ഇതിലാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് പല ടൈപ്പ് സ്റ്റിച്ചുകൾ നമുക്ക് കാണിക്കായിരുന്നു. ഇതിപ്പോൾ തയ്യൽ മെഷീനിൽ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മൾ ഫ്ലവറും ലീഫൊക്കെ അല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതിനുള്ള സ്റ്റിച്ച് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ശരിയായിക്കോളും. അതിനുശേഷം നമ്മൾ ഒരു ലൈറ്റ് കളർ നൂലെടുക്കുക. ലൈറ്റ് കളർ എന്ന് പറഞ്ഞത് അത് നിങ്ങളുടെ കോമ്പിനേഷൻ കളർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളെന്ത് കളറാണ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ അത് ഔട്ട്ലൈനായിട്ട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് എടുത്ത് വരുമ്പോൾ അത് ചെയിൻ സ്റ്റിച്ചായിട്ട് തന്നെ ഔട്ട്ലൈൻ നമുക്ക് കിട്ടുമെന്ന്. ആ ഫ്ലവറിന് ചുറ്റും നമ്മൾ മെഷീൻ എംബ്രോയിഡറിയിലാണെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ സ്റ്റിച്ചിങ് മെഷീനിൽ അതിനുള്ള ഇതില്ല, ബ്രോഡൊന്നും എടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒന്നല്ലെങ്കിൽ ഈ ചെയിൻ സ്റ്റിച്ച് പോലെ ഇട്ട് കൊടുക്കുക, അതായിരിക്കും കൂടുതൽ ഭംഗി. മറ്റതാകുമ്പോൾ നമ്മൾ അങ്ങനെ ഇടാൻ, നമ്മൾ സാറ്റിൻ പോലെ ചെറിയ വിധിക്ക് ഇടാൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അത് വൃത്തികേട് വരും. അങ്ങനെ ചെയ്യേണ്ട, ഇതിട്ട് കൊടുത്താൽ മതി. ഈ ചെയിൻ സ്റ്റിച്ച് പോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത്. അത് ഞാൻ ചെയ്യുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ച് നോക്കട്ടോ. പിന്നെ സെൻറ്ററിൽ നമ്മളൊരു ഡോട്ട് ഇടുന്നുണ്ട്, അത് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യം ചെയ്തിട്ട് ശരിയായില്ല എന്നും പറഞ്ഞ് വിഷമിക്കരുത്. നമുക്ക് കല്ലോ മുത്തോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഇഷ്ടം. പിന്നെ നോട്ട്സ് ഇതില്ലേ, നമ്മൾ നോട്ട്സ് ഇടൂലേ, ഹാൻഡ് എംബ്രോയിഡറിയുടെ നോട്ട്സ്, ആ സെൻറ്റർ പോർഷനിൽ അതൊക്കെ ചെയ്ത് കൊടുത്താൽ ഒരു ഭംഗിയാണ്. അങ്ങനെയൊക്കെ ചെയ്തു നോക്കൂ കേട്ടോ, അത് നല്ലതായിരിക്കും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നമ്മൾ ലീഫ് കൊടുക്കുന്നുണ്ട്, ആ ലീഫ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലീഫ് കൊടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് ചരിച്ചു കൊടുത്തു നോക്കും, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, കഴിഞ്ഞ ക്ലാസ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ അമർത്തി കൊടുക്കുക, എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ക്ലാസ് ആരും സ്കിപ്പ് ചെയ്ത് കാണരുതെന്ന് വെച്ചാൽ എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ.